ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്ക. ഭംഗിയായി തീർന്നു എന്ന് പറയടോ. ഓ ഭംഗിയായി തീർന്നു, എണീക്ക. ഓക്കെ, അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്, അതിന് ഈ കല്യാണം നടത്താമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്, അല്ലേ ജ്യോത്സ്യരെ? ഓ അതെ. വേറൊരു കാര്യം പറഞ്ഞേക്ക, സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വേഗം കുറിച്ച് കൊടുക്കും ജ്യോത്സ്യരെ, ഇല്ലെങ്കിൽ ഇടി പാഴ്സൽ മൂന്നിങ്ങോട്ട് വന്നേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായാലും ഉടനെ ഇതങ്ങ് നടത്തണം, അടുത്ത മാസം അച്ഛൻ ഇങ്ങ് വരും, വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. ഓക്കെ. ഓ അതൊക്കെ ഓക്കെ. എവിടെ പോയി തൊലഞ്ഞ? എന്നാ പണിയായി കാണിച്ച്? ബാങ്കിൽ അന്വേഷിച്ചു കണ്ടില്ല, ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല. നീ ആ ഗോപാലകൃഷ്ണനെ കണ്ടോ? അവനൊരു വെക്ക് വാങ്ങിച്ചു തരാന്ന് പറയണ്ട, ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗോപാലകൃഷ്ണൻ പരമേശ്വരൻ ഒന്നും കണ്ടില്ല. കയ്യിലായിരിക്കുന്നല്ലേ ജുബ്ബയൊക്കെ, എവിടുന്നാ? ഇതെല്ലാം കിളവന്റെ, ഇന്ന് ദേശം മുടക്കി പെട്ടിക്കകത്ത് കയറ്റണം. അതെന്താ? ആ കിളവനും കിളവിയും മരുന്നുണ്ട്. ആരെ? എന്റെ യജമാനും പന്നി പത്നിയും. ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടാ, ആകെ ചളമായി. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉണ്ടോന്ന്? ആ കിഴവൻ മേനോന് ആനയും അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല്ല. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് അങ്ങ് പോവും, കൂടി പോയാൽ ഒരാഴ്ച. ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാ സംഗതി. ഓക്കെ. ആ തേങ്ങ എന്ത് പറയും? എന്തോന്ന് തേങ്ങ? ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം. ഈ നാട് ചുറ്റിയിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തിട്ടും കടത്തില. എന്നാലൊരു കാര്യം ചെയ്യ്, ചേട്ടൻ എവിടെയെങ്കിലും ഒരാഴ്ച പോയൊന്ന് ഒളിച്ച് താമസിക്കും, ചെറിയ ലോഡ്ജില്. പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത്, എന്റെ പിഴപ്പ് വെള്ളത്തിലാവും. ചോ അതും ചെലവുള്ള കാര്യമാ. ഒപ്പിക്കാം, മല്ലികയിട്ട് മോതിരമുണ്ട്, അത് പണയം വെച്ചേക്കാം. ആ വിറ്റോ പറക്കോ, എന്ത് വേണേലും ചെയ്യ്. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, തേങ്ങായോട് ഫോൺ ചെയ്ത് വിവരം പറയാം. ഹലോ, ആരാ? ഹരിമോനാണോ? എന്താ വിശേഷം? ബിസിനസ് ടൂറോ? ബോംബെയിലോ? എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞോ? ആ പിന്നെ വിമാനത്തിലൊക്കെ സൂക്ഷിച്ചു പോണം, കയ്യും തലയൊന്നും പുറത്തിടരുത്. ആ പറഞ്ഞേക്കാം, വല്ലിയോട് പറഞ്ഞേക്കാം. ആ ശരി. എന്റെ അന്നദാന പ്രഭു, ഇതാ വന്നേ. നമസ്കാരം പോലെ. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. മാനേജർ ആദ്യമായിട്ട് ഇവിടെ വരല്ലേ, ഒരു ചെറിയ സ്വീകരണം. വന്ന ക്ഷീണം കാണും, ഞങ്ങൾ പിന്നീട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. നീ എവിടെ പോകുന്നു? ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച്. അല്ല, ഇത് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ആ സാധനമൊക്കെ എടുത്തു വെക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. കിണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും, എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ഭ്രാന്ത് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഹരിക്കാൻ വരണ്ട. ഇവിടെ രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കള പണി ആയിരിക്കും. ദോശ, ഞാൻ ഒരുപാട് നാളായി ദോശ. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ എന്നും. ആ സ്വാമി ദോശ ഇടണം, എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്ന്, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവിതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ. നാണായിക്കോട്ടെ. അതോട് കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ
മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ പുമ്പർത്തോത്തിക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. അറിയാമല്ലേ ചെയ്യാൻ പോലും. ഇതിലെന്തോ അറിയാതിരിക്കുന്നു സാറ്. താളം അടിക്കുന്നില്ല. അങ്ങനെയല്ല, ശ്രുതിമാത ലയപിത, ശ്രുതി അമ്മ താളവച്ചൻ, അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ അർത്ഥം. അതിപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിയാം. ആരെ കാണണം? അയ്യോ അമ്മച്ചിയോ, ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖം ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി അമ്മച്ചി, നന്നായിരിക്കുന്നല്ലേ. ആരാണാവോ, മനസ്സിലായില്ല. അയ്യോ അമ്മച്ചി, ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. സമാധാനായി, പേരെങ്കിലും മാറ്റില്ല. എന്തൊരു കോലാടോ ഇത്. എന്താ ഒരു കുഴപ്പം? അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി. എന്താ ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്, എത്ര പണം ഉണ്ടെങ്കിലും ഗമ ഇല്ലെങ്കിലേ ആരും വകവയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്രാണ്ടി വേഷം ഒന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. മണിയടിക്കാ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ടുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞു ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ് പോണം. ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്, ബെസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്, ബെസ്റ്റ്. ഇത് അറിയുന്നിടത്ത് ഒരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയവരെന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നന്നാവണം, നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക. കല്യാണി നമുക്ക് പോവാ. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം? കണ്ടില്ലേ ഈ എനത്തിപ്പെട്ട ഒറ്റ എണ്ണ. താൻ കൂടെ പോന്നോളൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ പറ്റി മതിപ്പില്ല. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു, കണ്ടോളൂ. ഓഹോ, കണ്ടോട് തന്നെയായിരിക്കണോ. പക്ഷേ ഇത് എവിടെ വെച്ചെന്ന് എത്തും എന്നാ നിശ്ചയില്ല. പോകുന്നവരെ പോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. താമസിക്കാൻ വീട്, ജോലി, നല്ല ആഹാരം, ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല. ഞാനൊരു ഐഡിയ പറയാം. വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട്, അവരെ ഒന്ന് കണ്ടു നോക്ക്. അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. കിട്ടുവോ? ശ്രമിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ, ആ കൺസിഡറേഷനെങ്കിലും കിട്ടും. ശരി, നോക്കിക്കളയാം. എല്ലാ വാതിലും തട്ടി നോക്കാം, ഏതെങ്കിലും തുറക്കുമല്ലോ. ഇനിയിപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതിയതായി, പിന്നെ ആർക്കാർ പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ എന്നെയും കളയുമല്ലോ. ആ വേണ്ടി വന്നാ കളയും. കളഞ്ഞോ, എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ രണ്ട് പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്ന എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പുപ്പനാണെന്ന് പറഞ്ഞില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട, പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും, നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടലെ നമ്പർ എത്രയാ?
ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ വെരി ബാഡ് ഗുഡ് മോർണിംഗ് രാഹുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്നാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ, അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിന് ഓരോ അസുഖങ്ങളാ, ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറ്റിളക്കം. ക്ഷമിക്കണം. ഏയ് താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോണം, ഇതൊരു പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ആ കാശ് വന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം, മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല, പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ അല്പ തിരക്കിലാണ്, പിന്നെ വരും. ഇവിടെ ഇരിക്കാം, തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ അകത്ത് കാണും. ഓ വലിയ പണക്കാരനെ പോലെ തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. വേഗം പോവാ, ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും, അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പം ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചോദിക്കുക, അത് വേഗം ഇവിടെ എടുത്തോണ്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം, അത് എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല ഞാൻ നോക്കട്ടെ. ആ എടുക്ക. ചില നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. പുതിയത് കിട്ടില്ല എന്ന വിരോധമില്ല, ആ പണം ഇതാണ്. പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയണത് ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം, പക്ഷേ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? ഏ മിടുക്കിയാണല്ലോ. അപ്പോ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടിപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയെ നോക്കാത്ത ഒരാളാവശ്യമുണ്ട്. ഏ പാസ് ഒരാളാവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ. കുട്ടി ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന്? കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ സാറങ്ങനെ പലതും പറയും, അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക, എവിടുത്തെ മര്യാദയാണ് ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവമാണെങ്കിലേ പാതി സ്വത്ത് എഴുതിയും കൊടുക്ക്. ആ ചിലപ്പോ കൊടുത്തു. എനിക്കറിയാം കൊടുക്കുമെന്ന്.
നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണാ. മൂന്ന് കുട്ടിയാനപ്പുറത്ത് നിറച്ച് സ്വർണവും പണവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ. നമ്മൾ സമ്മൻസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ,